വടകരയിൽ നടന്ന റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിൽ 6 പേർക്ക് കൂടി പോസിറ്റീവായി ഫലം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പോസിറ്റീവ് സ്ഥിരീകരിച്ച ചായക്കടക്കാരൻ ചായക്കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട പ്രാഥമിക സമ്പർക്കത്തിലുള്ള 400 പേർക്കാണ് ഇന്ന് സ്രവ പരിശോധന നടന്നത്. വടകരയിലെ 4 സ്ഥലങ്ങളിലായി, അതായത് വടകര CNC തിയേറ്റർ, അശോക തിയേറ്റർ, അറക്കിലാട്, അതേപോലെ തന്നെ മിഡറ്റ് കോളേജ്, ഈ 4 സ്ഥലങ്ങളിലായിരുന്നു ഇന്ന് പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 6 പേർക്കാണ് ഇന്ന് പോസിറ്റീവായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരെ 4 പേരെയും കോഴിക്കോടേക്ക്, അതായത് രണ്ടാമത്തെ പരിശോധനയ്ക്കായി കോഴിക്കോടേക്ക് അയച്ചിരിക്കുകയാണ്. ഇനി അവരുടെ ചികിത്സ അവിടെയായിരിക്കും. അവിടെ ഈ സ്ഥിരീകരിച്ച 6 പേർ എന്ന് പറയുന്നത് 2 പേർ വടകര നഗരസഭാ പരിധിയിൽ വരുന്ന 2 പേരാണ്. അതോടൊപ്പം തന്നെ 3 പേർ ഏറാമല സ്വദേശികളും ഒരാൾ മണിയൂർ പഞ്ചായത്തിൽ വരുന്ന ഒരാളും. ഇങ്ങനെയാണ് 6 പേരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹെൽത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്, ഈ 6 പേരുടെ പരിശോധന ഫലം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ, ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിലുള്ള റാപ്പിഡ് ടെസ്റ്റുകൾ വടകരയിൽ വേണ്ടി വരുമെന്നതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. വടകര നഗരസഭയിൽ വരുന്ന എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹൈവേയിലൂടെ ഉള്ള വാഹന ഗതാഗതം ഒഴികെ ബാക്കി എല്ലാ റോഡുകളും പോലീസ് അടച്ചിരിക്കുകയാണ്. ഈ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച ഒരു സ്ഥലങ്ങളിലും യാത്രക്കാർ വണ്ടി നിർത്താൻ പാടില്ല. അതായത് ഹൈവേയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഒന്നും തന്നെ ഈ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലങ്ങളിലും നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവശ്യ സാധനങ്ങൾക്കായുള്ള കടകൾ, അതായത് മരുന്ന് ഷോപ്പുകൾ പോലെയുള്ള കടകൾ രാവിലെ 8 മണി മുതൽ 6 മണി വരെ തുറക്കാം. ഈ രീതിയിലാണ് ഇപ്പോൾ വടകര നഗരസഭയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് വില്യാപ്പള്ളിക്കാർക്ക് ആശ്വസിക്കാനുള്ള ഒരു വക കൂടിയുണ്ട്. അതായത് ഇന്ന് നടന്ന 400 റാപ്പിഡ് ടെസ്റ്റുകളിൽ വില്യാപ്പള്ളി പഞ്ചായത്തിൽ ആരും ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്തയാണ്. ഇന്നലെ വില്യാപ്പള്ളി പഞ്ചായത്തിൽ, അതായത് കാബിൽ റോഡിൽ വെച്ച് ഇന്നലെ സ്രവ പരിശോധനയുണ്ടായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും നാളെയോ മറ്റന്നാളോ ആയി കിട്ടുമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടറിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ, അതായത് സമ്പർക്ക പട്ടികയിലുള്ള വിവിധം ആളുകളെ എല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയരാക്കാനാണ് ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത്. RRT വളണ്ടിയേഴ്സും ഒപ്പം തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ എല്ലാം കഠിന ശ്രമത്തിന്റെ ഫലമായി റോഡുകളെല്ലാം അടച്ചിരുന്നു. ഒപ്പം തന്നെ ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും ആളുകൾ പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പോസിറ്റീവായി നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മയ്യന്നൂരിൽ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള രീതിയിലുള്ളൊരു വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു. അതിനെതിരെ HI തന്നെ മുന്നോട്ട് വന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇവിടെ, അതായത് കുട്ടോത്ത്, പച്ചക്കറിമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. അത്യാവശ്യ സാധനങ്ങൾക്കുള്ള കടകൾ പോലും ഇവിടങ്ങളിൽ തുറന്നിട്ടില്ല. ജനങ്ങൾ അത്രത്തോളം ഭീതിയിലാണ് ഈയിടങ്ങളിലൊക്കെ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടോത്ത് നടന്ന സ്രവ പരിശോധനയുടെ ഫലം 2 ദിവസത്തിനുള്ളിൽ അറിയാൻ കഴിയും. ഇതാണ് വില്യാപ്പള്ളി പഞ്ചായത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് അഴിയൂർ പഞ്ചായത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അഴിയൂർ പഞ്ചായത്തിൽ ഇന്നലെ തന്നെ വയോധികരായ, അതായത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഒരു ഉത്തരവിറക്കുകയുണ്ടായി. ഓക്കെ, അതിൻ്റെ ഫലമായി, അതായത് ഇന്ന് ഇത്തരത്തിൽ 65 വയസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ 23 വയോധികർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. അതായത് വയോധികർ ഒരു കാരണവശാലും 65 വയസ്സിന് മുകളിലുള്ളവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമായിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉയർന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇവർക്ക്, അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർക്കുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും എങ്ങനെ ലഭ്യമാക്കുമെന്നതായിരുന്നു. ഇതിനുവേണ്ടി ചില അധ്യാപകരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്നവർക്ക് വേണ്ടി ചില അധ്യാപകരെ പ്രത്യേകമായി നിയമിക്കുകയും അവരാണ് ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളോ മറ്റ് അവശ്യ വസ്തുക്കളോ എത്തിച്ചു നൽകാൻ ഇപ്പോൾ പഞ്ചായത്ത് തയ്യാറായിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും ഭീതിയിലാഴ്ത്തിയ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയുന്നത് തൂണേരി നാദാപുര മേഖലയായിരുന്നു. ഈ തൂണേരിയിൽ കഴിഞ്ഞ ജൂലൈ 5 ലീഗിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. ഇത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നാദാപുരം പോലീസ് ഈയൊരു മീറ്റിങ്ങിൽ പങ്കെടുത്ത ഏകദേശം 32 അതായത് കണ്ടാൽ അറിയാവുന്ന 32 ലീഗ് പ്രവർത്തകർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഗവൺമെൻറ് നമ്മളോട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു കല്യാണ വീടുകൾ, അതേപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾ, കളിസ്ഥലങ്ങൾ ഇതൊക്കെ ഒഴിവാക്കണം, ഇത് ഇവിടെയൊന്നും സന്ദർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയ സ്ഥലങ്ങളിൽ നിന്നാണ് തൂണേരിയിൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. ആ നമ്മൾ നേരത്തെ പറഞ്ഞ ലീഗ് മീറ്റിങ്ങിൽ പങ്കെടുത്ത 3 പേർക്ക്
കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ വീണ്ടും ചെക്യാട് പഞ്ചായത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ചെക്യാട് പഞ്ചായത്ത് ഇന്നലെ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതേ തുടർന്ന് ചെക്യാട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. സംസ്ഥാന പാതയിൽ കക്കട്ടിൽ ടൗണ് കഴിഞ്ഞ ഉടനെ റോഡ് ബ്ലോക്ക് ചെയ്ത കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചില ഊടുവഴികളിലൂടെ അല്ലെങ്കിൽ ചില പോക്കറ്റ് റോഡുകളിലൂടെയായിരുന്നു ആളുകൾ സഞ്ചരിച്ചിരുന്നത്. ഇന്ന് പഞ്ചായത്ത് അതിർത്തികളുള്ള എല്ലാ സ്ഥലങ്ങളും പോലീസ് അടച്ചിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും കൊണ്ട് അതായത് പരസ്പരം പഞ്ചായത്തിന്റെ അതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസും അതേപോലെ തന്നെ RRT വോളണ്ടിയേഴ്സും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്ന് ഈ റോഡുകളെല്ലാം തന്നെ ക്ലോസ് ആക്കിയിരിക്കുന്നു. അതായത് ഒരു പഞ്ചായത്തിൽ നിന്നും വേറൊരു പഞ്ചായത്തിലേക്ക് ആളുകൾ പരസ്പരം അതായത് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ആണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കരുത്, ഒപ്പം തന്നെ കല്യാണ വീടുകളിൽ കൂടുതൽ ആളുകൾ കൂടി നിൽക്കരുത്, ആരാധനാലയങ്ങളിൽ ഒരുപാട് പേർ കൂടി നിൽക്കരുത്, ഇങ്ങനെ തുടങ്ങിയ അതായത് സമരങ്ങളും മറ്റും പാടില്ല. ഇതെല്ലാം തന്നെ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ വലിയൊരു ശതമാനം നമുക്ക് ഈ ഒരു കൊറോണയെ പിടിച്ചു നിർത്താനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ കാര്യങ്ങളെല്ലാം ലംഘിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക്, അതായത് ചിലയിടങ്ങളിലുള്ള ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് വരെ നമ്മൾ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ വീണ്ടും വീണ്ടും ലംഘിക്കുന്നത് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദയവായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. വടകര നഗരസഭയിൽ COVID-19 പരിശോധനയുടെ ഭാഗമായി ഇന്ന് കാലത്ത് 10 മണി മുതൽ നഗരസഭയുടെ 4 കേന്ദ്രങ്ങളിലായി ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ക്യാമ്പിൽ ഏകദേശം 10-360 ആൾക്കാർ ഇതിന് പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റാപ്പിഡ് ടെസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. അതിൽ 6 പേർ ഇത് പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. 6-1 നഗരസഭാ പരിധിയിൽപ്പെട്ട ഒരു വ്യക്തി, ബാക്കി 5 സമീപ പഞ്ചായത്തുകളിലെ ആൾക്കാരാണ് എന്നാണ് അറിയുന്നത്. നഗരസഭയിൽ ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് പ്രൈമറി കോണ്ടാക്റ്റിൽ നിന്നാണ് ടെസ്റ്റ് നടത്തിയത്. പ്രൈമറി കോണ്ടാക്ടറുടെ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. അത് റാപ്പിഡ് ടെസ്റ്റായിട്ടാണ്, അതിലാണ് ഈ പോസിറ്റീവ് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ കോഴിക്കോട് വെച്ച് ഇതിൻ്റെ RT-PCR ടെസ്റ്റ് നടത്താനുണ്ട്. ആ ടെസ്റ്റിൻ്റെ ഫലം വരുന്നതോടുകൂടിയാണ് ഇത് നമുക്ക് കോവിഡ് 19 പോസിറ്റീവായിട്ട് നമുക്ക് അത് തീരുമാനിക്കാൻ കഴിയും. നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും അതുപോലെ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലുള്ള ഡോക്ടേഴ്സ്, അതുപോലെ നേഴ്സേഴ്സ്, അതിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സേഴ്സ് ഒക്കെ എല്ലാവരും നന്നായി അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് മുതൽ തുടങ്ങിയ മഴ കാരണം ക്യാമ്പിന് വളരെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. എത്തിച്ചേരുവാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഇതിന് പരിശോധനയ്ക്കായി എത്തിച്ചേരുവാനുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലതാമസം നേരിടാൻ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിച്ചാൽ ഇന്നത്തെ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാറി നല്ലൊരു നാളിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് കടക്കാനാവും. പക്ഷേ വീണ്ടും പറയുന്നു, ജാഗ്രത അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.